ഓക്കെ, ഇനി നമുക്ക് പ്ലസ് വൺ ഏകജാലക അപേക്ഷാ ഫോം ഫില്ലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് പരിശോധിച്ച് നോക്കാം. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് പേജ്, അപേക്ഷാ ഫോമിൻ്റെ ഫ്രണ്ട് പേജ് ഇതാണ്. അതിലേറ്റവും മുകളിൽ വലത്തേ അറ്റത്ത് അപ്ലിക്കേഷൻ നമ്പർ, നമ്മുടെ അപ്ലിക്കേഷൻ നമ്പർ എന്നുള്ളതാണ്. അതിനെപ്പറ്റി ആരും കൺഫ്യൂഷൻ ആവേണ്ട, അത് നമ്മൾ ഈ അപേക്ഷയുടെ എല്ലാ ഐറ്റംസ് 24 ഐറ്റംസുകളും നമ്മൾ ഫില്ലപ്പ് ചെയ്ത് ഓൺലൈനായി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രിൻ്റ് ഔട്ടിൽ ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്ത് വരുന്ന, നമ്മൾ മുമ്പ് അപ്ലൈ ചെയ്തവർക്കൊക്കെ അവർക്ക് ഓരോ നമ്പർ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന അപ്ലിക്കേഷൻ നമ്പർ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. അത് നമ്മൾ അതിനെപ്പറ്റി നമ്മൾ ബോധരാവേണ്ട ആവശ്യമില്ല. ഓക്കെ, ദെൻ അതിനുശേഷം ഇനി ഓരോ ഐറ്റംസുകളും നമ്മൾ നോക്കാം. ഞാൻ പറഞ്ഞ 24 ഐറ്റംസ് ഉള്ളത്, അതിൽ ഒന്നാമത്തെ ഐറ്റംസ് കോഡ് ആൻഡ് നെയിം ഓഫ് ക്വാളിഫയിങ്, എക്സാമിനേഷൻ പ്രത്യക്ഷതിക. അതായത് നമ്മളിപ്പോൾ പ്ലസ് വൺ അഡ്മിഷന് വേണ്ടി ക്വാളിഫൈ ചെയ്തുള്ള 10-ാം ക്ലാസ് പരീക്ഷയുടെ കോഡ്, അപ്പോൾ ഏത് പരീക്ഷയാണ്, CBSE ആണോ, ICSE ആണോ, SLC ആണോ എന്നുള്ളത്, അത് ആ പേര് അതും എഴുതാണ്, കോഡും പേരും എഴുതാനുള്ളതാണ് ഈ കോളം. ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം ഞാൻ മുൻകൂട്ടി പറയുകയാണ്, ഓരോ സമയത്ത് അതത് വർഷങ്ങളിൽ അപേക്ഷിക്കുമ്പോൾ അതത് വർഷത്തെ അപേക്ഷയുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇറക്കുന്ന നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ പ്രോസ്പെക്ട്സുകളും വളരെ വിശദമായി വായിച്ച് അതിലെ നിർദ്ദേശം അനുസരിച്ചാണ് എഴുതേണ്ടത്. അതായത് ഓരോ പരീക്ഷയ്ക്കും 10-ാം ക്ലാസ് ക്വാളിഫയിങ് എക്സാമിനേഷന് ഓരോ വർഷം, ഇപ്പോൾ ഈ വർഷമാണ് നമ്മൾ അപേക്ഷിക്കുന്നതെങ്കിൽ ഈ വർഷത്തെ 10-ാം ക്ലാസ് പരീക്ഷയ്ക്ക് സാധാരണ കോഡ് നമ്പർ 1 എന്നാണ് കൊടുക്കാറുള്ളത്. തൊട്ട് മുമ്പത്തെ വർഷത്തിന് 2. അതായത് ഒരു ഏകദേശം ഞാനിപ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കുന്നുണ്ടോ, ക്വാളിഫയിങ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടത് ഇതേപോലെ ആയിരിക്കും. അതായത് നമ്മൾ അതത് വർഷത്തേതിന് SLC കോഡ് നമ്പർ 1, അതിന് മുമ്പ് 2007 മുതൽ അതിന് തൊട്ട് തലേ വർഷം വരെയുള്ളതിന് കോഡ് നമ്പർ 2. അതുപോലെ തന്നെ ഗ്രേഡിങ്സ് 2005-2006 വർഷത്തെ ആളുകളാണ് ഇപ്പോൾ അപേക്ഷിക്കുന്നത് കോഡ് നമ്പർ 3, CBSE ആണെങ്കിൽ കോഡ് നമ്പർ 5, ICSE ആണെങ്കിൽ കോഡ് നമ്പർ 6. അതുപോലെ കോഡ് നമ്പർ ഉണ്ടായിരിക്കും, ആ കോഡ് നമ്പർ ആദ്യം എഴുതണം, ആ പരീക്ഷയുടെ പേര് എഴുതണം, SLC ആണ് SLC, CBSE ആണ് CBSE എന്നുള്ളത് എഴുതുക. ദെൻ രണ്ടാമത്തത് രജിസ്റ്റർ നമ്പർ, ആ നമ്മുടെ പരീക്ഷയുടെ രജിസ്റ്റർ നമ്പറാണ് എഴുതേണ്ടത്. രജിസ്റ്റർ നമ്പർ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഡിജിറ്റുകൾ എത്ര ഡിജിറ്റ് ഉണ്ട് രജിസ്റ്റർ നമ്പർ നോക്കണം. അതായത് 4-5 ഡിജിറ്റുകളുള്ളെങ്കിൽ നമ്മൾ ആദ്യത്തെ കോളം മുതൽ എഴുതരുത്, അത് അവസാന ഭാഗം സ്ഥാനവിലനുസരിച്ച് അവസാന ഭാഗത്തുനിന്നാണ് എഴുതേണ്ടത് എന്നർത്ഥം. ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ നമ്മുടെ രജിസ്റ്റർ നമ്പർ 47-61-46 എന്നാണെങ്കിൽ അത് എഴുതേണ്ട രീതി ഇങ്ങനെയാണ്. ആദ്യ ഭാഗത്ത് 41-47 ആദ്യത്തെ കോളത്തിൽ എഴുതരുത്, അത് ഡിജിറ്റ് കുറവാണ്, അതുകൊണ്ട് അത് അവസാന ഭാഗത്തേക്ക് നീക്കിയാണ് എഴുതേണ്ടത്. അതുപോലെ മന്ത് ആൻഡ് ഇയർ ഓഫ് പാസിംഗ്, ഏത് മാസമാണ് ഏത് വർഷമാണ് നമ്മൾ എന്ത് ചെയ്യുക ഈ 10-ാം ക്ലാസ് പാസ്സായത്, ക്വാളിഫൈ എക്സാമിനേഷൻ നടന്ന് പാസ്സായതെങ്കിൽ അതാണ് എഴുതേണ്ടത്. അത് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, മാർച്ച് മാസമാണെങ്കിൽ 3-ാം മാസമാണ്, അത് 3 എന്ന് എഴുതുമ്പോൾ ആദ്യത്തെ കുളത്തിൽ 3 എഴുതരുത്, അത് 2-ാമത്തെ 03 എന്ന് പറഞ്ഞാണ് എഴുതേണ്ടത്. പിന്നെ വർഷം എഴുതാം. ദെൻ 4-ാമത്തത് കോഡ് ആൻഡ് നെയിം ഓഫ് സ്കൂൾ ഇൻ വിച്ച് ദ അപ്ലിക്കൻ്റ് സ്റ്റഡീഡ് ഫോർ SLC ഓർ ഇക്വലൻ്റ് എക്സാമിനേഷൻ. അതായത് പിന്നെ നമ്മൾ 10-ാം ക്ലാസ് അല്ലെങ്കിൽ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട ക്വാളിഫയിങ് എക്സാമിനേഷൻ പാസ്സായി പഠിച്ച സ്കൂളിൻ്റെ കോഡ്. ഈ കോഡ് എഴുതുമ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അതെന്താണത്, ആ സ്കൂളിലെ ഹയർ സെക്കൻഡറിയുടെ കോഡാണ് എഴുതേണ്ടത്. പ്രത്യക്ഷതിക, നമ്മൾ പഠിച്ച സ്കൂളിൽ ഹയർ സെക്കൻഡറിയെങ്കിൽ ആ ഹയർ സെക്കൻഡറിയുടെ കോഡാണ് എഴുതേണ്ടത്. അപ്പം അത് എങ്ങനെ, അത് അവിടെ ആ ഹയർ സെക്കൻഡറി കോഡും ഹൈസ്കൂളിൻ്റെ കോഡും വ്യത്യാസമാണ്, ഹയർ സെക്കൻഡറി കോഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയുള്ള കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് കോഡ് എഴുതുക, അതുപോലെ തന്നെ സ്കൂളിൻ്റെ പേരെഴുതുക. ദെൻ അതിലെ ബി, 4-ാമത്തെ ബി, വെദർ പാസ് ഇൻ ബോർഡ് എക്സാം, ബോർഡ് എക്സാമിനേഷൻ വഴിയാണ് പാസ്സായിട്ടുള്ളത്, അതായത് SLC അതുപോലെയുള്ള ബോർഡ് സർക്കാർ ബോർഡ് വഴിയുള്ള എക്സാം ആണെങ്കിൽ അതെന്ത് ചെയ്യണം, യെസ് എന്ന് ടിക്ക് ചെയ്യുക അല്ലെങ്കിൽ നോ എന്ന് ടിക്ക് ചെയ്യാം. ദെൻ 5-ാമത്തത് നെയിം ഓഫ് അപ്ലിക്കൻറ്റ് ഇൻ ബ്ലോക്ക് ലെറ്റേഴ്സ് ഇനീഷ്യൽസ് ആഫ്റ്റർ ദി നെയിം. പ്രത്യക്ഷതിക, SLC ബുക്കിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ പേര് വലിയ അക്ഷരത്തിൽ എഴുതുക, ഇനീഷ്യൽ അവസാനമാണ് എഴുതേണ്ടത്. ആധാർ നമ്പർ, അടുത്ത് ആധാർ നമ്പർ നമ്മൾ അതിൽ ഫില്ലപ്പ് ചെയ്യുന്നു. ദെൻ അടുത്തത് ജെൻഡർ, മെയിലാണോ ഫിമെയിൽ ആണോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, ടിക്ക് ചെയ്യുന്നു. ദെൻ അടുത്തത് 7, കാറ്റഗറി നെയിം ആൻഡ് കോഡ്, നമ്മൾ ഏത് വിഭാഗത്തിൽ പെടുന്ന, ജനറൽ വിഭാഗമാണോ, OBC ആണോ, OEC ആണോ, SC ആണോ, ST ആണോ എന്നുള്ളത് അത് എഴുതണം. കാറ്റഗറിയുടെ നെയിം എഴുതുക, അതിൻ്റെ കോഡ് എഴുതാം. അത് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത്, അതത് വർഷത്തെ പ്രോസ്പെക്ട്സ് അതുപോലെ പ്രോസ്പെക്ട്സ് നോക്കണം, അതിൽ നിന്ന് എന്ത് ചെയ്യാം, നോക്കിയിട്ട് വേണം എഴുതാൻ. ഇനി അക്ഷയ സെൻ്ററുകളുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അക്ഷയ സെൻ്ററുകൾ അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഇതാണ് സ്ക്രീനിൽ കണ്ടോ, മുൻ വർഷത്തെ കോഡ് കാറ്റഗറി കോഡാണ്, കാറ്റഗറിയുടെ പേര്, ജനറൽ കാറ്റഗറി ആണെങ്കിൽ 01 എന്നാണ് കോഡ്. ഈഴവ തീയ ബില്ലവ ആ വിഭാഗമാണെങ്കിൽ ഏതാണെങ്കിൽ അത് എഴുതുക, അതിന് എന്നാണ് അതിൻ്റെ കോഡ് 2 എന്നാണ്. ഇനി അടുത്ത ദെൻ അതിനുശേഷം കാറ്റഗറി കണ്ടോ, അപ്രസിഡൻ്റ് പിന്നെ മുസ്ലിം ആണെങ്കിൽ, മുസ്ലിം എന്നാണെങ്കിൽ 03, പിന്നെ ലാറ്റിൻ കത്തോലിക്കൽ, OBC ക്രിസ്ത്യൻ, അപ്പം SC ആണെങ്കിൽ 07, ST ആണെങ്കിൽ 08. അപ്പോൾ അതുപോലെ കോഡ് നോക്കിയിട്ട് കോഡ് എഴുതണം, അതിൻ്റെ തൊട്ട് മുമ്പ് പേരും എഴുതണം. ഓക്കെ, എന്നിട്ട് 8-ാമത്തത് കാസ്റ്റ് ആൻഡ് റിലീജിയൻ, കാസ്റ്റ് ആൻഡ് റിലീജിയൻ, അത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ തന്നെ കാസ്റ്റ് ആൻഡ് റിലീജിയൻ ഏതാണെന്ന് എഴുതണം.
ഓക്കെ പിന്നെ അത് എസ് എൽ സി ബുക്കുകൾ ഇതുപോലെ തന്നെ എഴുതണം. അതാണ് നമ്മൾ ആധികാരിക രേഖ. ഇനി സി ബി എസ് സിക്കാർ അവിടെ സർട്ടിഫിക്കറ്റിൽ കാസ്റ്റ് ആൻഡ് റിലീജിയൻ ഇല്ല എങ്കിൽ സാധനം ഉണ്ടാവാറില്ല. അപ്പോൾ കമ്മ്യൂണിറ്റി ആൻഡ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി വെക്കണം എന്നുള്ളത് ഞാൻ മുൻപത്തെ വീഡിയോയിൽ ഞാൻ വിവരിച്ചതാണ്. ഓക്കെ എട്ടാമത്തെ ഒമ്പതാമത്തത് ഡേറ്റ് ഓഫ് ബർത്ത്. ഡേറ്റ് ഓഫ് ബർത്ത് അതും അതേപോലെ ഡേ മന്ത് ഇയർ അതുപോലെ ഫില്ലപ്പ് ചെയ്യുക. ഡേ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഏഴാം തീയതി ആണെങ്കിൽ ആദ്യത്തെ കുളത്തിൽ എഴുതരുത്, 07 എന്നാണ് എഴുതേണ്ടത്. മന്ത് എഴുതുമ്പോഴും അതായത് വൺ ഡിജിറ്റ് മന്തുകളാണെങ്കിൽ ഇപ്പോൾ ഒമ്പതാം മാസം ആണെങ്കിൽ 09 എന്നാണ് എഴുതേണ്ടത്. ഓക്കെ ഇതിനടുത്തത് പത്താമത്തത് നെയിം ഓഫ് മദർ, നെയിം ഓഫ് ഫാദർ, നെയിം ഓഫ് ഗാർഡിയൻ. അതെന്താണെന്ന് വെച്ചാൽ അതുപോലെ തന്നെ ഫില്ലപ്പ് ചെയ്യുക. ഇനി ഫാദർ മരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മദറായിരിക്കും ഗാർഡിയൻ. അപ്പോൾ അതെന്താ വെച്ചാൽ അതിൻ്റെ ആസ് ദ കേസ് മേ ബി അതനുസരിച്ച് എഴുതുക. ദെൻ അക്നോളജ്മെൻറ്റ് സ്ലിപ്പാണ് അത് ഞാൻ എന്തെങ്കിലും അവസാനം അതിൻ്റെ ആവശ്യം അവസാനമാണ് വരുന്നത്. ഫ്രണ്ട് പേജിലാണെങ്കിലും അവസാനമാണ് വരുന്നത്. അത് ഞാൻ അവസാനം എക്സ്പ്ലെയിൻ ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ടത്. ഇനി പതിനൊന്നാമത് വെദർ ദ അപ്ലിക്കൻറ്റ് ബിലോങ്സ് ടു ഒ ഇ സി, ഒ ഇ സി വിഭാഗത്തിൽ പെട്ടതാണെങ്കിൽ യെസ് എന്ന് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നോ. ഇനി വെദർ ദി അപ്ലിക്കൻറ്റ് ബിലോങ്സ് ടു ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി, ഭാഷാ ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട് ഭാഷാ ന്യൂനപക്ഷ വിഭാഗത്തിൽ പെട്ടതാണെങ്കിൽ അതായത് അതിർത്തി ജില്ലകളുമായി ബന്ധപ്പെട്ടതാണ് അത് വരുന്നത്, അത് ആണെങ്കിൽ യെസ് എന്ന് ടിക്കുക, അല്ലെങ്കിൽ അല്ല നിൽക്കുക. ഇനി ആണെങ്കിൽ ഏത് ഭാഷാ മൈനോറ്റി വിഭാഗമാണെന്ന്, ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി ഏത് സബ്ജക്റ്റ് ഏത് ലാംഗ്വേജ് ആണെന്നുള്ളത് എഴുതണം, ഏത് ഭാഷയാണെന്നുള്ളത് എഴുതണം. ദെൻ പതിമൂന്ന് വിദർത്തി അപ്ലിക്കൻ്റ് ഈസ് ഡിഫറൻറ്റ് ഏബിൾഡ്, അതായത് ഫിസിക്കലി ഹാൻഡിക്കപ്പ് അതായത് ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആണെങ്കിൽ അത് ഏത് വിഭാഗമാണ്, ബ്ലൈൻഡ് ഡെഫ് ഏത് വിഭാഗമാണെന്നുള്ളത് എന്ത് ചെയ്യണം, അത് ടിക്ക് ചെയ്യുന്നു. ഇനി അങ്ങനെ ടിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അവരവരുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം, ജില്ലാ സമിതിയിൽ നൽകിയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം, അതിൻ്റെ റെഫറൻസ് നമ്പർ അവിടെ എഴുതണം, അതിൻ്റെ കോപ്പി പിന്നീട് അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം നടത്തും. ഇനി പതിനാല് പ്ലേസ് ഓഫ് റെസിഡൻസ് വളരെ പ്രധാനപ്പെട്ടത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുമായി ബന്ധപ്പെട്ടത് നേറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. പിന്നെ അതുപോലെ ബോണസ് പോയിൻറ്റ് പറഞ്ഞപ്പോൾ ഞാനത് സൂചിപ്പിച്ചതാണ്. അപ്പോൾ പിന്നെ നമ്മുടെ ലോക്കൽ ബോഡിക്ക് അതുപോലെ അതേ ലോക്കൽ ബോഡിയാണ്, അതുപോലെ താലൂക്ക് അതിനൊക്കെ അതേ ജില്ല അതുമായി ബന്ധപ്പെട്ട് ബോണസ് പോയിൻറ്റുകൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇവിടെയുള്ളത്. അത് നമ്മുടെ പ്ലേസ് ഓഫ് റെസിഡൻസുമായി ബന്ധപ്പെട്ട് ആ സ്ഥലത്തിൻ്റെ പേര് എഴുതണം, കോഡ് എഴുതണം, സ്റ്റേറ്റിൻ്റെ കോഡ് ആദ്യം എഴുതണം. സ്റ്റേറ്റിൻ്റെ കോഡ് കേരള സ്റ്റേറ്റിന് സാധാരണ 01 ആണ് ഉണ്ടാവാറുള്ളത്, 1 എന്നാണ് കോഡ്. അപ്പോൾ അതുകൊണ്ട് 01. അതുപോലെ തന്നെ ഡിസ്ട്രിക്റ്റ്, ഓരോ ഡിസ്ട്രിക്റ്റിന് കൂടെ അത് പ്രോസ്പെക്ട്സ് നോക്കി അതായത് സമയത്തെ നോട്ടിഫിക്കേഷൻ അനുസരിച്ചാണ് അത് നോക്കേണ്ടത്. സാധാരണ സ്റ്റേറ്റിന് തിരുവനന്തപുരം 1, മലപ്പുറം സാധാരണ 11 അങ്ങനെ ഉണ്ടാവാറുള്ളത്. അപ്പോൾ അത് രേഖപ്പെടുത്തുന്നത് ഡിസ്ട്രിക്റ്റിൻ്റെ കോഡ് നോക്കിയിട്ട് അത് എഴുതുക. അതുപോലെ അതിൻ്റെ പേരും എഴുതുക, ഡിസ്ട്രിക്റ്റിൻ്റെ പേരും എഴുതുക. പിന്നെ താലൂക്ക്, അത് ഡിസ്ട്രിക്റ്റിൽ ഓരോ താലൂക്കിന് ഓരോ കോഡുകൾ ഉണ്ടായിരിക്കും, ആ താലൂക്കിൻ്റെ കോഡ് എഴുതുന്നു. അതുപോലെ ആ താലൂക്ക് ഏതാന്ന് എഴുതുന്നു, പേരെഴുതുന്നു. പിന്നെ ഗ്രാമപഞ്ചായത്ത്, ആ താലൂക്കിൽ തന്നെ നമ്മൾ താമസിക്കുന്ന ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ലോക്കൽ ബോഡി ഏതാണെന്നുള്ള അതിൻ്റെ കോഡ് നോക്കിയിട്ട് അത് എഴുതുന്നു. അതിനുശേഷം അതിൻ്റെ പേരെഴുതുന്നു, ഏതാണ് പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഏതാണെന്നുള്ളത് എഴുതുന്നു. ദെൻ അടുത്തത് 15 പെർമനൻറ്റ് അഡ്രസ്സ്, പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ എസ് 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 സി സർട്ടിഫിക്കറ്റ് 10 ക്ലാസ് ക്വാളിഫയിങ് എക്സാമിനേഷൻ സർട്ടിഫിക്കറ്റിൽ എന്താണോ അഡ്രസ്സ് അതാണ് ഇവിടെ എഴുതേണ്ടത്. 16 അഡ്രസ് ടു വിച്ച് കമ്മ്യൂണിക്കേഷൻ ആർ ടു ബി സെൻറ്റ്, അതായത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ്, ഇപ്പോൾ നമ്മൾ നിലവിൽ എവിടെയാണോ ആ അഡ്രസ്സ്, അതായത് നമുക്ക് ആശയവിനിമയത്തിനുള്ള അഡ്രസ്സ്, ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്നുണ്ടെങ്കിൽ സ്ഥലം മാറി വാടകയ്ക്ക് താമസിക്കുന്നുണ്ടെങ്കിൽ ജോലി ആവശ്യത്തൊക്കെ താമസിക്കുന്നുണ്ടെങ്കിൽ ആ അഡ്രസ്സാണ് ഇവിടെ എഴുതേണ്ടത്. മറ്റേത് എസ് എൽ സി സർട്ടിഫിക്കറ്റ് അഡ്രസ്സാണ് എഴുതേണ്ടത്. പിന്നെ ഫോൺ നമ്പർ നിർബന്ധമായിട്ടും നമ്മൾ എഴുതേണ്ടതാണ് ഫോൺ നമ്പർ. നമുക്ക് ആശയവിനിമയം നടത്താൻ എപ്പോൾ വിളിച്ചാലും കിട്ടുന്ന ഒരു ഫോൺ നമ്പർ എഴുതുക. അതുപോലെ ഇമെയിൽ അഡ്രസ്സും എഴുതുക. ഇമെയിൽ അഡ്രസ്സ് ഇപ്രാവശ്യം പുതിയൊരു പിന്നെ അപ്ഡേഷൻ വന്നതെന്ന് വെച്ചാൽ ഏകദേശം ചർച്ചയ്ക്ക് ഇട്ടിട്ടുണ്ട്. അതായത് ഇമെയിൽ വഴി നമുക്ക് SMS മെസ്സേജുകളൊക്കെ മെസ്സേജുകൾ ഇമെയിൽ വഴി കൺവേ ചെയ്യാനുള്ള ഒരു സൗകര്യം ആലോചനയിലുണ്ട്. ഓക്കെ 17 വെദർ ദ അപ്ലിക്കേഷൻ ഈസ് അപ്ലിക്കൻറ്റ് ഈസ് എലിജിബിൾ ഫോർ ബോണസ് പോയിൻറ്റ്. ഇനി 17, 18, 19, 20 പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളെ ബോണസ് പോയിൻറ്റുകളുമായി ബന്ധപ്പെട്ട് നമ്മളെ കരിക്കുലർ ആൻഡ് കോ കരിക്കുലർ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഒന്നാമത് 17 നോക്കുക. പിന്നെ ബോണസ് പോയിൻറ്റ് അർഹനാണെങ്കിൽ അത് ഏത് കാറ്റഗറിയാണെന്ന് എഴുതുക. NCC സ്കൗട്ട്സ് അതുണ്ടെങ്കിൽ എഴുതുക. ജവാൻക്ക് മരണപ്പെട്ട ജവാൻ്റെ മക്കളാണെങ്കിൽ അത്, ജവാൻ്റെ ഡിപ്പെൻഡൻ്റുകൾ അവിടെ ആശ്രയിച്ച് കഴിഞ്ഞവരാണെങ്കിൽ അത്, അതൊക്കെ ടിക്ക് ചെയ്യുന്നു. അതുപോലെ അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതുമായി ബന്ധപ്പെട്ട് സ്പോർട്സുമായി ബന്ധപ്പെട്ടതാണ്. സ്റ്റേറ്റ് ലെവലാണോ ഡിസ്ട്രിക്റ്റ് ലെവലാണോ ഡിസ്ട്രിക്ട് ലെവലിൽ ഏത് സ്ഥാനം പാർട്ടിസിപ്പേഷൻ മാത്രമുള്ള ഫസ്റ്റ് പ്ലേസ് ഉണ്ടോ സെക്കൻഡ് പ്ലേസ് ഉണ്ടോ അതൊക്കെ നമ്മൾ രേഖപ്പെടുന്നു. 19 അതുപോലെ തന്നെ സ്കൂൾ കലോത്സവമായി ബന്ധപ്പെട്ടാണ് സ്റ്റേറ്റ് ലെവലിൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടോ, അതുപോലെ ഡിസ്ട്രിക്റ്റ് ലെവലിൽ നമുക്ക് ഏത് ഗ്രേഡാണ് കിട്ടിയുള്ളത്. ഇപ്പോൾ ഡിസ്ട്രിക്റ്റ് ലെവലിൽ തന്നെ ശ്രദ്ധിക്കാം, പിന്നെ 2 A grade 1 C grade കിട്ടിയിട്ടുണ്ടെങ്കിൽ എ ഗ്രേഡിനുള്ളിൽ 2 എഴുതണം, സി ഗ്രേഡിനുള്ളിൽ 1 എഴുതണം. ഇനി ജസ്റ്റ് പാർട്ടിസിപ്പേഷനിൽ എഴുതുക. ഓക്കെ ദെൻ അതുപോലെ തന്നെ 20 പിന്നെ നമ്മൾ ഞാൻ ഒന്നാമത്തെ വീഡിയോയിൽ പറഞ്ഞു NTSC ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ അതിൽ ക്വാളിഫൈ ചെയ്യണമെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കരുതി വെക്കണമെന്ന് പറയുന്നു. അതുണ്ടെങ്കിൽ അത് ക്വാളിഫൈഡ് ആണെങ്കിൽ അത് ടിക്ക് ചെയ്യണം, അതിൻ്റെ കോപ്പിയും കൂടെ സബ്മിറ്റ് ചെയ്യാം. ഇനി 21
ഇരുപത്തൊന്നാമത്തെ കോ കരിക്കുലർ ആക്ടിവിറ്റീസുമായി ആർട്സ് സ്പോർട്സ് അതുപോലെ NCC അതെല്ലാം നമ്മൾ നേരത്തെ പറയുകയുണ്ടായി. ഇനി കോ കരിക്കുലർ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ടത് അതായത് പിന്നെ സ്റ്റേറ്റ് ഫെയറുകൾ അതായത് സയൻസ് ഫെയർ, സോഷ്യൽ സയൻസ് ഫെയർ, IT ഫെയർ, മാത്സ് ഫെയർ അതിലൊക്കെ വല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ അതിൽ ഗ്രേഡുകൾ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഗ്രേഡുകൾ എന്ത് ചെയ്യണം, ടിക്ക് ചെയ്യാം. ഇതിന് അടുത്തത് അതിലെ ബി കോളം തന്നെ നമ്മൾ ക്ലബ്ബുകളുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഏതെല്ലാം ക്ലബ്ബുകളാണെന്നുള്ളത് ടിക്ക് ചെയ്യണം. അതാണ് ഇത് ക്ലബ്ബുകളുമായി ബന്ധപ്പെട്ടതാണ് ഈ കാണുന്നത്. ടിക്ക് തറ ബോക്സ് ഉണ്ടോ? ഫിലാറ്റലി ക്ലബ്ബ്, ഡിബേറ്റിംഗ് ക്ലബ്ബ്, ഓക്കെ, IT ക്ലബ്ബ്, സയൻസ് ക്ലബ്ബ് എല്ലാം ഉണ്ട്. ഓക്കെ, ദെൻ അതിനുശേഷം 22-ാമത്തത് നമ്പർ ഓഫ് ചാൻസസ് ടേക്കൺ ഫോർ പാസിംഗ് ദി SLC എക്സാമിനേഷൻ ഓർ ഇക്വലൻ്റ് എക്സാമിനേഷൻ. അതായത് SLC പാസ്സാവാൻ അല്ലെങ്കിൽ 10-ാം ക്ലാസ് പാസ്സാവാൻ എത്ര ചാൻസ് എടുത്തു എന്നുള്ളത് എഴുതണം. ഒരു ചാൻസ് ആണെങ്കിൽ 1 എന്നാണ് എഴുതേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ പിന്നെ നമ്മൾ മാർച്ച് മാസ പരീക്ഷയിൽ ഒരു വിഷയത്തിന് തോറ്റു, ആ വർഷം തന്നെ മെയ് മാസത്തിലോ ജൂൺ മാസത്തിലുള്ള സേ പരീക്ഷയിൽ നമ്മൾ അത് ക്വാളിഫൈ ചെയ്താൽ പാസ്സായിട്ടുണ്ടെങ്കിൽ അപ്പോഴും കോഡ് നമ്പർ 1 തന്നെയാണ് അർത്ഥം. ഓക്കെ, അതുപോലെ അതിൻ്റെ ബി ക്വസ്റ്റ്യൻ 22-ാം ബി ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ആ സേ പരീക്ഷയിൽ പാസ്സായില്ല, പിന്നത്തെ വർഷങ്ങളിൽ ആണ് നമ്മളത് പാസ്സായതെങ്കിൽ എത്ര ചാൻസ് എടുത്താണ് പാസ്സായത്, അതിലെ 3 ചാൻസുകളുടെ രജിസ്റ്റർ നമ്പറും ഏത് വർഷം ഏത് മാസം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, രേഖപ്പെടുത്തണം. അതാണ് ഈ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നിലധികം ചാൻസ് എടുത്ത് പാസ്സായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രജിസ്റ്റർ നമ്പറും ഏത് വർഷമാണ് ഏത് മാസമാണെന്നുള്ളത് കാണിക്കണം. ഇതിനടുത്ത് 23-ാമത്തെ ചോദ്യം, ഇനി ഇപ്പോൾ നിലവിലുള്ളതിൻ്റെ ഇത് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് രജിസ്റ്റർ നമ്പറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടുന്നതാണ്. ഇനി ഗ്രേഡ്സ് ഓപ്ഷൻ ഫോർ കോളിംഗ് എക്സാം SLC March 2024, അതായത് പിന്നെ 2017-ലുള്ള ഒരു അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അവരുടെ SLC ഡീറ്റെയിൽസ് കൊടുക്കാനുള്ളതാണിത്. ഇനി അതല്ല അതിന് മുമ്പുള്ളതാണെങ്കിൽ 2007 മുതൽ 2016 വരെയുള്ളവരാണെങ്കിൽ അത്തരം ഗ്രേഡിംഗ് സിസ്റ്റക്കാരുകളതാണ് ഇത്. അതൊക്കെ മുമ്പ് ക്വാളിഫൈ ചെയ്ത ആളുകൾ ഇപ്പോൾ അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണിത്. അതുപോലെ തന്നെ 2005-2006 SLCയിൽ പാസ്സായവരും ഓൾഡ് സ്കീമിൽ പാസ്സായവരും CBSEക്കാർ ICSEക്കാർ പ്രതീക്ഷ അവർ ഫില്ലപ്പ് ചെയ്യേണ്ട കോളാണ് ഈ കാണുന്നത് കേട്ടോ. SLC 2005-2006 ഗ്രേഡിംഗ് സിസ്റ്റം, SLC ഓൾഡ് സ്കീം, CBSE, ICSE ആൻഡ് അതർ സ്ട്രീംസ്, അത്തരം ആളുകളുടെ അവരെ മാർക്കുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ളതാണ് ഈ കോളം. അങ്ങനെ അപ്പോൾ 23. ഇനി 24 ലാസ്റ്റ് ഐറ്റം, ഞാൻ കഴിഞ്ഞ വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്തത് നമ്മുടെ മാർക്കും നമ്മുടെ താല്പര്യം അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തു, ഏത് സബ്ജക്റ്റ് കോമ്പിനേഷൻ വേണം, അത് ഏതെല്ലാം സ്കൂളിൽ വേണം എന്ന് നമ്മൾ മുൻഗണന പ്രകാരം നമ്മൾ ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അത് ഫൈനലൈസ് ചെയ്ത് അത് ഇതിലേക്ക് പകർത്തി എഴുതുക. അതുകൊണ്ടോ പ്രിഫറൻസ് നമ്പർ 1 വേണ്ടത് സ്കൂൾ കോഡ് എഴുതുക, ഏത് സബ്ജക്റ്റാണ് എഴുതുക. സ്കൂൾ കോഡ് എഴുതുമ്പോൾ ശ്രദ്ധിക്കാം, 4 ഡിജിറ്റ് ഉള്ളെങ്കിൽ ഇവിടെ 5 കോളംസ് ഉണ്ട്, 1, 2, 3, 4 5 കോളംസിൻ്റെ 4 ഡിജിറ്റ് ഉള്ളെങ്കിൽ അത് അവസാന ഭാഗത്താണ് എഴുതേണ്ടത്, ഫസ്റ്റ് കോളത്തിൽ 0 ഇടുക. ഓക്കെ, കോമ്പിനേഷൻ കോഡ് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, 1 സയൻസ് ആണെങ്കിൽ 1 എഴുതുമ്പോൾ ഫസ്റ്റ് കോളത്തിൽ എഴുത് 0 1 എന്ന് എഴുതുക. ഉദാഹരണമായിട്ട് സ്കൂൾ കോഡ് 10:58 സ്കൂൾ കോഡ് 10:58 എങ്കിൽ അത് എഴുതേണ്ടത് ഇങ്ങനെയാണ്, 10-ലെ 1 ആദ്യത്തെ കോളത്തിൽ എഴുതരുത്, 10:58 4 ഡിജിറ്റ് ഉള്ളൂ, അപ്പോൾ അവസാനത്തെ 4 കോളത്തിലാണ് എഴുതരുത്, ഫസ്റ്റ് കോളത്തിൽ 0 ഇടുക 10:58. ഇനി അതിൽ അവിടെ സയൻസാണ് നമ്മൾ ഒപ്റ്റ് ചെയ്യുന്നതെങ്കിൽ 0 1 എന്നാണ് എഴുതേണ്ടത്, 1 ഇട്ടാൽ പോരാ, അത് ഫസ്റ്റ് കോളത്തിൽ ഇട്ടാൽ പോരാ, 0 1 എന്നാണ് എഴുതേണ്ടത്. ഇനി അങ്ങനെ നമ്മൾ ആവശ്യമായ കോമ്പിനേഷനുകളും സ്കൂൾ കോഡുകളൊക്കെ എല്ലാം എഴുതുന്നു. അതിനുശേഷം അവസാനം ആണ് ആ പേജിൻ്റെ അവസാനം ഡിക്ലറേഷൻ ഫോമാണ്. ആ ഡിക്ലറേഷൻ ഫോമിൽ ശ്രദ്ധിക്കുക, 2 പേരും ഒപ്പിടണം, രക്ഷിതാവും കേട്ടോ, നെയിം ആൻഡ് സിഗ്നേച്ചർ ഓഫ് പാരൻറ്റ് ഓർ ഗാർഡിയൻ, രക്ഷിതാവിൻ്റെ പേരും ഒപ്പും വേണം. അതുപോലെ തന്നെ സിഗ്നേച്ചർ ഓഫ് അപ്ലിക്കൻ്റ് കുട്ടിയുടെ ഒപ്പും വേണം. അപ്പോൾ രക്ഷിതാവിൻ്റെ പേരും ഒപ്പും വേണം, കുട്ടിയുടെ പേരും ഒപ്പും വേണം. അതിനുശേഷം പിന്നെ പ്ലേസും ഡേറ്റ് ഇടുന്നു. പിന്നെ അതിനുശേഷം ഓഫീസ് യൂസ് ഓൺലി കണ്ടോ, ഫോർ ഓഫീസ് യൂസ് ഓൺലി, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ അപേക്ഷയൊക്കെ അപ്ലോഡ് ചെയ്ത് പ്രിൻ്റൗട്ട് കിട്ടിയതിന് ശേഷം ആ പ്രിൻ്റൗട്ടുമായി പോകുമ്പോൾ അതിലിതുണ്ടായിരിക്കും, ഏത് സ്കൂളാണ് കൊടുക്കുന്നത്, ആ സ്കൂളിലെ അധികാരികൾ അത് സ്വീകരിച്ച് വെരിഫൈ ചെയ്യുമ്പോൾ ഫില്ലപ്പ് ചെയ്യാനുള്ളതാണിത്, അത് നമ്മളുമായി ബന്ധപ്പെട്ടതല്ല. ഇനി നമ്മളത് അപേക്ഷ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അക്ഷയക്കാരോ ഇനി അതെല്ലാം നമ്മളോ അല്ലെങ്കിൽ സ്കൂളിലെ കമ്പ്യൂട്ടർ ലാബിൽ നിന്ന് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അപേക്ഷയുടെ പ്രിൻ്റൗട്ട് കിട്ടും. ആ പ്രിൻ്റൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ഓട്ടോമാറ്റിക്കായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ അപേക്ഷ നമ്പറോ അപ്ലിക്കേഷൻ നമ്പർ വന്നിട്ടുണ്ടായിരിക്കും. ഫസ്റ്റ് ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു അപ്ലിക്കേഷൻ നമ്പർ വരും, അപ്ലിക്കേഷൻ ആണോ ഇവിടെ അപ്ലിക്കേഷൻ നമ്പർ വരും. അതുപോലെ തന്നെ ഇതേപോലെ പ്രിൻ്റൗട്ട് നമ്മൾ ഫില്ല് ചെയ്തൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, അവിടെയൊക്കെ പ്രിൻ്റ് വരും, ടൈപ്പ് ചെയ്ത് വരും, അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. അവസാനം ആ ഫ്രണ്ട് പേജിൽ തന്നെ അടിഭാഗത്ത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു അക്നോളജ്മെൻറ്റ് സ്ലിപ്പ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റൊക്കെ നമ്മൾ കൊടുത്തതിന് ഓട്ടോമാറ്റിക് വരും. അപ്ലിക്കേഷൻ നമ്പർ, ഈ അപ്ലിക്കേഷൻ നമ്പർ ശ്രദ്ധിക്കുക, അത് നല്ല സുരക്ഷിതമായ സ്ഥലത്ത് നമ്മൾ കുറിച്ച് വെക്കണം ഈ അപ്ലിക്കേഷൻ നമ്പർ ഓട്ടോമാറ്റിക്കാണ്. ഇനി പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള നമ്മുടെ ഏകജാലകവുമായി ബന്ധപ്പെട്ട എല്ലാ ആവശ്യങ്ങൾക്കും ഉള്ള നമ്പറാണെന്ന് ഈ അപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും, അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം. ഇനി മുൻകാലങ്ങളിലെല്ലാം നമ്മൾ ഈ അപേക്ഷ പ്രിൻ്റൗട്ട് ഒരു സ്കൂളിൽ ഒരു ജില്ലയിലോ ഏതെങ്കിലും സ്കൂളിൽ ഏൽപ്പി കൊണ്ടുകൊടുക്കും, അവിടെ ആ സ്കൂളിൽ അത് സ്വീകരിച്ച് അവിടെ രജിസ്റ്ററിൽ അത് രേഖപ്പെടുത്തി അവിടുത്തെ പ്രിൻസിപ്പളുടെ ഒപ്പും സീലും സ്കൂൾ സീലും എല്ലാം രേഖപ്പെടുത്തി ഈ സ്ലിപ്പ് നമുക്ക് കട്ട് ചെയ്ത് തരും.
ഈ വർഷം എങ്ങനെയാണെന്ന് അറിയില്ല. കൊറോണയും കോവിഡുമായി ബന്ധപ്പെട്ട് ബൈ ഹാൻഡ് സ്വീകരിക്കാതെ അവിടെ ബോക്സിൽ നിക്ഷേപിക്കുക, അപ്പോൾ നിക്ഷേപിക്കുന്നതിന് മുമ്പ് വിദ്യാർത്ഥികളോട് ഇത് കട്ട് ചെയ്തെടുക്കാൻ പറയുകയാണ്. അത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്കറിയാം, അത് തീരുമാനമായിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ സ്ലിപ്പ് ആണ് നമ്മുടെ രേഖ. അപ്പോൾ ഇതിൽ ഈ ആപ്ലിക്കേഷൻ നമ്പറും നമ്മൾ കൊടുത്ത സ്കൂൾ, ഇത് എവിടെയാണ് അപേക്ഷ കൊടുത്ത ആ സ്കൂളിൻ്റെ പേരും സീലും ഒപ്പുമെല്ലാം വാങ്ങി കളക്ട് ചെയ്ത് ഇത് സൂക്ഷിച്ച് വെക്കുക. പിന്നീട് അലോട്ട്മെൻറ്റുകളൊക്കെ എല്ലാം വരുമ്പോൾ ഈ ആപ്ലിക്കേഷൻ നമ്പറെല്ലാം വെച്ചാണ് നമ്മളിത് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് അപേക്ഷ ഫില്ലിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഏറ്റവും സർ ജാലകം യൂട്യൂബ് ചാനലിൻ്റെ ഈ ലക്കം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ അല്ലെങ്കിൽ ഉപകാരപ്പെട്ടുവെങ്കിൽ നിർബന്ധമായും നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ 10-ാം ക്ലാസ് പാസ്സായി നിങ്ങളെപ്പോലെ തന്നെ ഏകജാലക അപേക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കും ഈ വീഡിയോയും ഈ ചാനലും നിങ്ങൾ ഷെയർ ചെയ്യുക, റെക്കമെൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായും തൊട്ട് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഇനിയും നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ടത് അതിൻ്റെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാവുകയുള്ളൂ. നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഇൻഫർമേഷൻ വരും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ എന്ത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പരമാവധി നമ്മളെന്ത് ചെയ്യും, അതുമായി ബന്ധപ്പെട്ട മറുപടികൾ കമൻറ്റിൽ തന്നെ നമ്മൾ രേഖപ്പെടുത്തുന്നതായിരിക്കും. അല്ലെങ്കിൽ പുതിയ പുതിയ ഇൻഫർമേഷൻസ് ആണ് നോട്ടിഫിക്കേഷനാണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ സർക്കുലറുകൾ വരുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ എന്ത് ചെയ്യും, അതുമായി വിശദീകരണം നൽകുന്നതായിരിക്കും. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോകൾ കാണാം. എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.